പ്രശാന്ത്, ഇന്നലെ ഹൈദരാബാദിൽ ചേർന്ന ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റു പല പാർട്ടികളുടെയും ഗതി മറക്കരുതെന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെയാണ് ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നതും പറയുന്നുണ്ട്. തെക്കേ ഇന്ത്യയിലാണ് യു പിയിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയുമല്ല പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലടക്കമുള്ളവരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്നലെ വന്നത്. പക്ഷേ അതിലേക്ക് എങ്ങനെ നീങ്ങുമെന്നാണ് പാർട്ടി നൽകുന്ന സൂചന? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടാണ് ബി ജെ പി ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നിന്നുള്ളവർ അവിടുത്തെ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഈ പിന്നാക്ക നിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് പാർട്ടി പോകണം എന്നുള്ള നിർദ്ദേശം നൽകിയത്. രാംപൂരിലും അസംഗഡിലും ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. ഈ രണ്ട് സ്ഥലങ്ങളിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ്. അവിടെയും ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിലും ചിലർ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നു എന്നാണ് സൂചനയെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ ഗുണവും മറ്റും ലഭിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ബി ജെ പിക്ക് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ നമുക്കറിയാം ബി ജെ പി സ്വീകരിച്ച നയം, അതിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും കൂടുതൽ പേരെ കണ്ടെത്തുക എന്നുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ബി ജെ പി വലിയൊരു ജനസമ്പർക്ക പരിപാടിക്കാണ് ഇന്നലെ തുടക്കമിടാൻ തീരുമാനിച്ചത്. നമുക്കറിയാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിനു മുമ്പ് വിവിധ സംസ്ഥാനങ്ങളിൽ, ഏതാണ്ട് 10 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പും നടക്കാനുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങുക എന്ന നിർദ്ദേശം പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്നു. പ്രത്യേകിച്ച് പല പാർട്ടികളും, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെയാണ് പരോക്ഷമായി പരാമർശിക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ പല പാർട്ടികളും നേരിടുന്ന വെല്ലുവിളി പാർട്ടിക്ക് ബി ജെ പിക്കും പാഠമാകണം എന്നാണ് ബി ജെ പ്രധാനമന്ത്രി പറയുന്നത്. കാരണം അധികാരത്തിൻ്റെ ഒരു തണലിൽ ഇരിക്കരുത്, ജനങ്ങൾക്കിടയിൽ ഇരുന്നതുകൊണ്ട് എപ്പോഴും പ്രവർത്തിക്കാൻ പാർട്ടി തയ്യാറാകണം എന്ന നിർദ്ദേശമാണ് നൽകിയത്. ഏതാണ്ട് 30 ആൾക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളുണ്ട് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ഈ 30 ആൾക്കാരിലേക്ക് എത്തണം എന്നതാണ് ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്, ഏതാണ്ട് 20 വീടുകൾ തിരഞ്ഞെടുത്ത ശേഷം പാർട്ടി പ്രവർത്തകർ ഈ 20 വീടുകൾ സന്ദർശിക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബൂത്ത് തലത്തിൽ പാർട്ടിയെ വീണ്ടും ശക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി ബി ജെ പി നിർദ്ദേശം നൽകുന്നുണ്ട്. അതുകൊണ്ട് നയപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങളിലേക്കും ന്യൂനപക്ഷങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുക എന്ന നിർദ്ദേശം നൽകുമ്പോൾ തന്നെ പാർട്ടി ഇപ്പോൾ മഹാരാഷ്ട്ര ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും അധികാരം പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ അധികാരത്തിൻ്റെ ഒരു സുഖത്തിലിരിക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക എന്ന സന്ദേശം കൂടി നൽകുന്നു. തെക്കേ ഇന്ത്യയിൽ വ്യാപിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് പ്രധാനമായും തെലങ്കാനയിൽ ഒരു ദേശീയ നിർവാഹക സമിതി യോഗം ചേർന്നപ്പോൾ ബി ജെ പി തയ്യാറാക്കിയിരിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടി അധികാരത്തിലെത്തും എന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു അമിത്ഷാ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയത്. എന്തായാലും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം വളരുക എന്ന സന്ദേശം നൽകുന്നു. ഹൈദരാബാദിൻ്റെ പേര് മാറ്റണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഭാഗ്യനഗരം എന്ന് ഹൈദരാബാദിനെ എല്ലാ നേതാക്കളും വിശേഷിപ്പിക്കുന്ന ഒരവസ്ഥ വരുന്നു. അതുകൊണ്ട് കർണാടകത്തിന് ശേഷം തെലങ്കാനയിലെ ഭരണം പിടിക്കുക എന്നതാണ് ബി ജെ പിക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു അജണ്ട. അതിനുശേഷം മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും പാർട്ടി പടരുക എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്നലത്തെ ദേശീയ നിർവാഹക സമിതി യോഗം നൽകിയിരിക്കുന്നത്.